എനിക്ക് തോന്നില്ല അവന്മാർ കരുപ്പെട്ടി വരുമെന്ന്. ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ശരി, ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പെട്ടി തരുന്നില്ല. സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും. ഞങ്ങൾ ചോദിക്കുമ്പോ അവന്മാർ അടിക്കാൻ വരില്ല. ശരി, ഞാൻ തന്നെ ചോദിക്കാം. ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്ത് അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും. അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വീടും പറമ്പും പറയപ്പെടുത്തിയാണ് ഞങ്ങൾ കച്ചവടം തുടങ്ങിയത്. അത് നിർത്താൻ ഒക്കൂല. മുളക്കിയ പണത്തിന്റെ ഇരട്ടി എന്തെന്നോ. അപ്പൊ കച്ചവടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭമോ? അതിന്റെ ഇരട്ടി കാശിയിരുന്ന് ആ കാശ് കൊടുത്ത് നീ ഒരു എരുമേനെയോ പശുവിനെയോ വാങ്ങിച്ചു വിട്. വേണമെങ്കിൽ മാസാമാസം ലാഭത്തിൽ ഒരു പങ്ക് തരാമല്ലോ. ആ മനസ്സില്ല ചെല്ലയ്യ, സൂക്ഷിച്ച് കളിക്കണം. സ്നേഹിച്ചാൽ സായിപ്പ് എന്ത് വേണമെങ്കിലും തരും. ആ അതല്ലേ നല്ലാവശ്യം തുണിയില്ല നടക്കുന്നത്. എടാ നിന്നെ ഞാൻ അലറാതെ സായിപ്പേ, ആദ്യം പോയി മദാമ്മയുടെ കാമപ്രാന്ത് മാറ്റി. അല്ലാതെ ആ പാവപ്പെട്ട മുത്ര കൊല്ലാൻ നടക്കണ്ട. വാ സായിപ്പേ, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല. അമ്മേ, അമ്മോ, ഞാൻ പോട്ടെ. വാവിന് പൂജ നടത്താന്നല്ലേ പറഞ്ഞത്? അതെന്താ? അത് നീ പോണോ? അവര് പോയാ പോരെ. പൂജയ്ക്കുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവരുന്നേ, അമ്മ കോഴിയെ മാത്രം. അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പോട്ടെ. നമസ്കാരം. ആരാ? പലിശ ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അവരുടെ ഇപ്പൊ എന്ത് വേണം? പണത്തിന് മുട്ടി കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000 50,000 ഞാൻ തരാം. ന്യായമായ പലിശ വന്നാൽ മതി. ക്ഷണികളാണ് എന്നെയല്ല വടക്കനാശൻ തന്നെയാ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്ന. നീ ഇറങ്ങണോ വിളി എന്ന. സായിപ്പ് ക്ഷമിക്കണം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റ, അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു, അതുകൊണ്ട് വേഗം ഓടിക്കോ ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം, ഇവനൊക്കെ തല്ലു കൊടുക്കണം. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു, എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ മാറ്റാറെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്ത് ചെയ്യണം? അവനെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും. എങ്ങനെയെങ്കിലും മുത്തന പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാൽ മതി, പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ, കാശ് കൊടുത്താൽ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി Thank you.
ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. മണി രണ്ട്, നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പലതും എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ, കാശില്ലല്ലോ. സാറിയ സാഹിബിനോട് പറഞ്ഞു തരും, അല്ലെങ്കിൽ മറന്നോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ എടുക്കാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വരൂപ ആവശ്യമാണ്. ഓക്കെ ഓക്കെ. ഇത് മതി, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എല്ലാം വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറത് എന്ന് രക്ഷിക്കുന്നു. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവന ഭേദനം, മോഷണം, അടിവി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചുകളേ. എന്ന പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയിന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാമോ? ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സായിപ്പിനോന്ന് പറയാമോ? ഇതാ, ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെ ബൂട്ട് വിളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടിയത് ഒരു ലക്ഷം കണ്ണാടി ഇരുമാണി കൊണ്ടാ. ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം.
എന്താ അമ്മ വരുന്നോ? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും ഉണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവൾ വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. ബാബുവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ? മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മൻ അത് തക്ക സമയത്ത് നടത്തും.